ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ബിരിയാണിയുടെ പേര് മുഗളായി ചിക്കൻ ബിരിയാണി മുഗളായി ചിക്കൻ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മലയാളികൾക്കെല്ലാം ഒരു പുതുമയായിട്ടുള്ള ഒരു ബിരിയാണിയായിട്ട് തോന്നും പക്ഷേ അങ്ങനെയല്ല വേൾഡ് ഫേമസ് ആയിട്ടും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി കൂടിയാണ് മുഗളായി ബിരിയാണി അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു യൂട്യൂബർ ട്രൈ ചെയ്യാൻ പോകുന്ന ബിരിയാണി കൂടിയാണ് മുഗളായി ബിരിയാണി അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ വേഗം തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ മുഗളായി ചിക്കൻ ഉണ്ടാക്കാൻ ഫസ്റ്റിലേ തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം ഒരു 2 മണിക്കൂർ നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷമേ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഞാനൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വലിയ പുളി ഇല്ലാത്ത തൈരാണേ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത് ചെറിയൊരു പുളിയുള്ള തൈരേ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാവൂ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം ഉള്ള നമ്മുടെ ടെർമറിക് പൗഡറാണ് അതായത് മഞ്ഞപ്പൊടി അത് നമുക്കൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ചില്ലി പൗഡർ ചില്ലി പൗഡർ ഞാനിപ്പോൾ ഇവിടെ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ആ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയാണ് അപ്പം ഞാനതൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക 1/2 ടീസ്പൂൺ മതി ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂണോളം ഉള്ള നമ്മുടെ ചെറിയ ജീരകം നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകമില്ല ആ ജീരകമാണ് അപ്പോൾ അത് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യും ഗരം മസാല എന്ന് പറയുന്നത് വളരെ കുറച്ച് മതി അതൊരു 1/2 ടീസ്പൂൺ മതിയേ 1/2 ടീസ്പൂൺ ഗരം മസാല മതി 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഇനി അടുത്തതായി ചേർക്കുന്നത് 2 പട്ടയാണ് ഇത് ആ 2 പട്ട ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റാർ എൻസ് ആണ് അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 6 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക അതിനുശേഷം 4 ഏലക്ക അതിനുശേഷം 2 ബേ ലീവ്സ് ഇത് ഇത്രയും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള ആൽമണ്ടും പിസ്തയും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ഹൈദരാബാദി ബിരിയാണിയിലൊക്കെ ചേർത്ത് കൊടുത്തില്ലേ സജീര എന്ന് പറഞ്ഞ നമ്മുടെ ജീരകത്തിൻ്റെ ചെറിയ നല്ല സ്പൈസി ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം സജീര ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് നമ്മുടെ ചിക്കനിലോട്ട് പിടിക്കാനും കൂടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു 2 വലിയ സവാളയും 1 ചെറിയ സവാളയും കൂടെ അരിഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു ഫ്രൈ ചെയ്തെടുത്തത് നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയിൽ അതേപോലെ നമ്മുടെ മുമ്പിലത്തെ ചിക്കൻ ബിരിയാണിയിലും ഒക്കെ ഞാൻ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചത് അപ്പം വറുത്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണേ കാരണം നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യുകയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉപ്പ് ഇവിടെ കറക്റ്റാണ് അപ്പോൾ ഇനി ഞാനിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കന് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കും ഇനി ഈ ചിക്കൻ നന്നായിട്ട് ഈ ചിക്കനിലോട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മസാല നമുക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പുരട്ടി വെക്കണേ അപ്പം എന്നാലേ നമ്മളുടെ ആ ചിക്കനിലോട്ട് ആ മസാലയൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം നന്നായിട്ട് ഇതൊന്ന് തിരുമ്പി പിടിപ്പിക്കണം ഇതെല്ലാവരും ട്രൈ ചെയ്ത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ബിരിയാണിയാണ് കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കൂടിയാണ് അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മുടെ മസാലയെല്ലാം ഞാൻ നല്ലതുപോലെ ആ ചിക്കനിലോട്ട് ദഹി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ സവാള വറുത്ത ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള എണ്ണ 1/2 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ബാക്കി വന്ന ആ എണ്ണ ഇതിലേക്ക് 1/2 കപ്പ് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ആ എണ്ണ ചിക്കനിലോട്ടും മസാലയിലോട്ടും എല്ലാം പിടിക്കുന്ന പോലെ വീണ്ടും നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും
നല്ലതുപോലെ അതിലോട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് എണ്ണയെല്ലാം. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഈ ചിക്കനിലോട്ട് ആ കോട്ടിംഗ് ഒക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുക 2 മണിക്കൂർ കഴിയുമ്പോൾ. അതിനുശേഷമാണ് നമ്മൾ ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി റൈസാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ റൈസ്, 500 ഗ്രാം റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ല ബസുമതി അരി നോക്കി തന്നെ എടുക്കണം. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 1 മണിക്കൂർ ഇതിരിക്കണം. കാരണം നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ റൈസ് കഴുകി അന്നേരം തന്നെ ചേർക്കുമായിരുന്നു, വേവിച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് 1 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷമേ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാവൂ. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ച് ഇതും ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ അരി കുതിർക്കാൻ വെച്ചത് ഞാനൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു കുക്കറിലാണ് ഞാനിപ്പോൾ അരി വേവിക്കാൻ പോകുന്നത്. ഞാനൊരു 1/2 ഭാഗത്തോളം ഉള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് ഡ്രെയിൻ ചെയ്ത് കളയുമല്ലേ വെള്ളം. അപ്പോൾ അതിനുവേണ്ടി ഇത്രയും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് അരിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സ്പൈസസ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഫസ്റ്റിലേ തന്നെ ഞാനിതിലേക്ക് 2 ബേ ലീവ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 4 ഏലക്ക, പിന്നെ നമുക്ക് പട്ടയാണ് വേണ്ടത്. ഞാനിപ്പോൾ 3 പട്ട, ചെറുതായതുകൊണ്ട് 3 പട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലുതാവുമ്പം 2 പട്ട മതിയേ. ഇനി നമുക്കിതിലേക്ക് 1/6 ഗ്രാമ്പും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ചിക്കനിലൊക്കെ ചേർത്തില്ലേ സജീര എന്ന് പറഞ്ഞിട്ട് ചെറിയ ജീരകമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീരകമല്ല, ചെറിയ ജീരകം. അതായത് ഇതിനൊക്കെ ഒരു നല്ല ഫ്ലേവർ കൊടുക്കുന്ന ജീരയാണ് ഇത്. അപ്പോൾ അത് ഞാനൊരു 1/2 ടീസ്പൂണോളം ഞാൻ ഈ വെള്ളത്തിലിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി കിടന്ന് ഇതിൽ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കേണ്ടത്. അപ്പം വേവിച്ചെടുക്കുന്നത് നമ്മൾ ഒരുപാടിട്ടങ്ങ് വേവിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിലിട്ട് 1-5 മിനിറ്റേ വേവിച്ചെടുക്കാവൂ. ബാക്കി നമ്മൾ നമ്മുടെ ചിക്കനിലോട്ട് ആഡ് ചെയ്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൈസ് ചേർത്ത് കൊടുക്കാമേ. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, കൈയൊന്നും പൊള്ളിക്കാതെ. ഇപ്പം നമ്മൾ അരിയെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഉപ്പൊക്കെ ഇട്ടല്ലായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മുടെ ചോറിലോട്ടും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ 1-5 മിനിറ്റേ നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കാവൂ. അതിൽ കൂടുതൽ കുക്ക് ചെയ്തെടുക്കുകയേ ചെയ്യരുത്. ബാക്കി നമുക്ക് കുക്കാവണ്ടേന്ന് പറയുന്നത് നമ്മുടെ ചിക്കനിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സ്പെഷ്യൽ ബിരിയാണിയാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ബിരിയാണിയെ പോലെയല്ല മുഗളായി ബിരിയാണി. അപ്പോൾ അതിനൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ വേവ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഈ വെള്ളം അങ്ങ് മാറ്റി ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഹൈ സ്പീഡിൽ വെച്ചിട്ട്. ഇപ്പം ഞാനിനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ റൈസും ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ടാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കനെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദേ ഇങ്ങനെ ഒന്ന് തീ ഒന്നും ഇപ്പം കത്തിച്ചിട്ടില്ല ഞാൻ, ദേ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ ദമ്മിടുമ്പോൾ അത് നിരന്നിരിക്കുമ്പോൾ അതിന് വേഗാനും ഒരു കറക്റ്റായിട്ട് വേന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ദേ ഞാനൊരു തവി വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക, നമുക്കൊന്ന് ദം ചെയ്തെടുക്കണ്ടല്ലേ ഇതിപ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേളിലോട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ ഉള്ളതാണേ, കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. പുതിനയിലയും മല്ലിയിലയൊക്കെ നമ്മുടെ ഇഷ്ടം, കാരണം ഒരുപാട് ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരൊക്കെ കാണും. അപ്പോൾ അവർ കുറച്ചിടുക. ഇപ്പോൾ ഇട്ടാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇടുന്നത്. നമ്മൾ മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ മേളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേളിലേക്ക് നമ്മളൊരു ലെമണിൻ്റെ 1/2 ലെമൺ ആണേ, അതും കൂടെ നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെമണും ലെമൺ ജ്യൂസും നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം ചോറും നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ. മൊത്തം ചോറും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ ചോറ് വേവിച്ചപ്പം കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ആവശ്യമുണ്ടെന്ന് ഇല്ലെങ്കിൽ അങ്ങ് എടുത്ത് കളയാമേ, കുഴപ്പമില്ല. അപ്പം ഞാൻ ആ ചോറെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ
തവിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ചിക്കൻ്റെ മുകളിലെല്ലാം ചോറ് നന്നായിട്ട് നിറഞ്ഞു നിന്ന് ഒന്ന് ആവി കയറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബിരിയാണി എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഞാനൊരു കാൽ കപ്പ് പാലെടുത്തിട്ട് ചെറു ചൂട് പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് യെല്ലോ കളറ് കുതിർത്തതാണ്. ഹൈദരാബാദിൽ ചെയ്തപ്പോൾ നമ്മൾ കുങ്കുമപ്പൂ ചാലിച്ചുള്ള മഞ്ഞ കളറാണ് ചേർത്ത് കൊടുത്തത്. പക്ഷേ ഇതിൽ നേരെ ഡിഫറൻ്റ് ആണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ യെല്ലോ കളറാണ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് പാൽ ആ കാൽ കപ്പിൽ കുറച്ച് പാലെടുത്തിട്ട് കുറച്ച് യെല്ലോ കളറൊന്ന് ചേർത്ത് കൊടുത്ത് അത് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ യെല്ലോ കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കാൽ കപ്പ് പാലെടുത്തിരുന്നത്, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ യെല്ലോ പൗഡർ കലക്കി ചേർത്ത് കൊടുത്തത്. ബാക്കി ഇരിക്കുന്ന പാലും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതിയേ. നമ്മൾ അതും പാലും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പം നമ്മുടെ ദം ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രയും പരിപാടിയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇനി തീ ഓഫ് ഓൺ ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊരു ഹൈ ഫ്ലെയിമിലോട്ട് 5 മിനിറ്റ് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതിലോട്ട് ആവി കയറ്റിയെടുക്കണം. അതിനുശേഷം വളരെ ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 40 മിനിറ്റാണ് നമുക്കിത് ദം ചെയ്തെടുക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാനിത് അടച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലും വെക്കാം. ബാക്കി നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം 40 മിനിറ്റാണ് നമ്മളുടെ ബിരിയാണി വേവാനുള്ള സമയം. ഇപ്പം നമ്മളിവിടെ ദം ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പതിയെ ഓപ്പൺ ചെയ്ത് നോക്കാം. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മൾ 40 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല സ്പൈസസിൻ്റെയൊക്കെ നല്ല മണം വന്ന് തുടങ്ങി കണ്ടോ. പതിയെ നമുക്കൊരു സൈഡിൽ നിന്ന് ഒന്ന് മാറ്റി നോക്കാം കണ്ടോ. ദേ ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ. ചിക്കൻ പീസസൊക്കെ കറക്റ്റായിട്ട് വെന്തു, നല്ല സെറ്റായിട്ടുണ്ട്. നല്ല മണമാണ് വരുന്നത്, മണം കേട്ടിട്ട് ഒരു രക്ഷയില്ല, അതേപോലത്തെ മണമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് പതിയെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുഗളായി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പൈസസിൻ്റെയൊക്കെ മണം കാരണം നമുക്ക് ഈ അങ്ങ് വേഗം അങ്ങ് കഴിക്കാൻ തോന്നുക. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ മുഗളായി ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കണം. ചിക്കനൊക്കെ കണ്ടോ, നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനാണെങ്കിൽ ഇത് കണ്ടോ, നന്നായിട്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഞാൻ 100% ഉറപ്പ് പറയാം, നമ്മളെല്ലാ ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ബിരിയാണിക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഇനി ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.